ചെലവ് മുഴുവൻ എന്റെ തലയിലാ. അതിനിടയ്ക്ക് അവർക്ക് ദിവസവും വേണം 50, 100, 1000. ചേട്ടാ പിന്നെ മരുന്നുകൾക്ക് കാശ് കൊടുക്കണ്ടേ? പത്രം, ടി വി, പാല് അങ്ങനെ എന്തൊക്കെ ഉണ്ട്? നീ ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. അല്ല, ഇതിപ്പോ എന്തിനാ? പല്ലിന് നല്ല വേദന ഉണ്ട്, അതൊന്ന് കാണിക്കാൻ. അതിന് ഇത്രയാവൂലല്ലോ. ഓ, പിന്നെ ഓട്ടോ കൂലി, ജ്യൂസ്, ചില്ലറ ഷോപ്പിംഗ് എല്ലാം കൂടെ ചേർത്തായിരിക്കും. അല്ല, മോളുടെ പല്ലിന് ഒരു പോടുണ്ട്, അവളെയും കൂടെ ഒന്ന് കാണിക്കാനായിരുന്നു. ഓരോ കാരണങ്ങൾ. ഇതെങ്ങനെ, അമ്മയും മോളും കൂടെ എന്നെ അങ്ങ് തിന്ന് മുടിപ്പിക്കുമല്ലേ. ഞാനേ ഗൂഗിൾ പേ ചെയ്തേക്കാം, വൈകുന്നേരം വരുമ്പം കൃത്യമായിട്ട് കണക്ക് എന്നെ ഏൽപ്പിച്ചോളാം. അമ്മ, എനിക്ക് ഐസ്ക്രീം വേണം. മോളെ, ഞാൻ എത്ര വർഷം പറഞ്ഞു നമ്മുടെ അടുത്ത് കാശില്ലെന്ന്, ഇങ്ങോട്ട് വന്നേ നീ. പറ്റില്ല അമ്മ, എനിക്ക് ഐസ്ക്രീം വേണം. മോളെ, നിന്റെ അടുത്തല്ലേ പറഞ്ഞു നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെന്ന്. അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്ക് ഐസ്ക്രീം വേണം. ഇനിയും ബഹളുണ്ടെങ്കിൽ അമ്മയുടെ നടിയിട്ടേ. പറ്റില്ല അമ്മ, എനിക്ക് ഐസ്ക്രീം വേണം. ഇവിടെ കിടന്ന് ബഹളം വെച്ചോണ്ടല്ലോ. നീ വീട്ടിൽ വന്ന് എന്നെ ശരിയാക്കി തരാം. കൃപ, കൃപ, എന്താ ഐഷ? എടാ, ഒരു 500 രൂപ ഉണ്ടോ? ഗ്യാസ് വന്നേക്കുന്നേ, ഇക്ക വരുമ്പോ ഞാൻ തിരിച്ചു തരാം. അയ്യോ, എന്റെ കയ്യിൽ കാണില്ലല്ലോ ഐഷ. ഇവിടത്തെ സാധനങ്ങളൊക്കെ ചേട്ടനല്ലേ വാങ്ങിച്ചോണ്ട് വരുന്നേ, അതുകൊണ്ട് ഞാൻ കയ്യിലൊന്നും വെക്കാറില്ല. ഇന്നെന്നതാ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചാ വരല്ലാന്ന് തോന്നുന്നു. നിനക്കൊരു അത്യാവശ്യം വന്നാല്ല? അത് ചേട്ടനെ വിളിച്ചു പറയും. എത്രയെന്ന് വെച്ചാൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ചേട്ടൻ വാങ്ങിച്ചോണ്ട് വരും. എപ്പോഴും നമ്മുടെ കയ്യിൽ 100, 200 വെച്ചേക്കണം. എന്താണ് ഒരു ആവശ്യം വരണമെന്ന് പറയാൻ പറ്റൂല. എൻ്റെ കയ്യിലുള്ളത് ഇപ്പൊ കടയിൽ പോയപ്പോഴാ തീർന്നത്. നീ എന്തായാലും കുറച്ച് കാശ് വാങ്ങി വെക്കണം കേട്ടോ. എനിക്കങ്ങനെ ആവശ്യമൊന്നും വരാറില്ല, അതുകൊണ്ടാ ചോദിക്കാത്തത്. പിന്നെ എത്രയെന്ന് വെച്ചാൽ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ചേട്ടൻ അപ്പം തന്നെ ഇട്ടുതരും. ശരി, നീ ബുദ്ധിമുട്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞതാ. ശരിയടാ, ഞാൻ അപ്പുറത്തുനിന്ന് വാങ്ങിക്കോളാം. ഓ, തന്ന പൈസ മുഴുവൻ തീർക്കാൻ നല്ല മാക്സിമം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. എന്താ ചേട്ടൻ പറയണേ, കയ്യിലുള്ളതൊക്കെ നുള്ളി പറിക്കുക, ഞാൻ ഈ ബില്ല് കടച്ച്. പിന്നെ ചേട്ടൻ എൻ്റെ കൈ കരുത് എന്തെങ്കിലും തരണം, എന്തെങ്കിലും പെട്ടെന്നുള്ള ആവശ്യത്തിന്. ഇനി അതും ഞാൻ തരാം. എടി, നിനക്ക് പോക്കറ്റ് മണി വേണമെങ്കിൽ നീ പോയി നിന്റെ വീട്ടുകാരോട് ചോദിക്കണം, അല്ലാതെ എന്നോടല്ല. പിന്നെ നിന്റെ അത്ര 50 രൂപ കുറവുണ്ടല്ലോ. അത് ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ തലയിൽ വെക്കണ ക്ലിപ്പ് ഒന്ന് കൂട്ടി, അത് വാങ്ങിക്കാൻ. അവളുടെ ഒരു ക്ലിപ്പ്? ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ കാരണങ്ങൾ പറയല്ലേ. എടി, വളർന്നു വരുന്ന ഒരു പെങ്കൊച്ച, ഒന്നും ഇങ്ങോട്ട് വരത്തില്ല, എല്ലാം കൊടുത്തു വേണം കെട്ടിച്ചയക്കാൻ. നീയാണെങ്കിൽ ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഒരു ജോലിയും ഇല്ല, ഇതെല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ? എൻ്റെ കയ്യിൽ നോട്ടടിക്കുന്ന മെഷീനൊന്നുമില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് നിന്റെ ഈ ധാരാളിത്തം ഇവിടെ കാണിക്കരുത്. കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ നോക്കി കൈകാര്യം ചെയ്യുക. റിവാ, നീ ആ ബാക്കിയുള്ള പൈസ എൻ്റെ ഗൂഗിൾ പേയിലോട്ട് തിരിച്ചിട്. അവിടെ ഒരു ചെലവ്. എന്താ മോളെ, എന്ത് പറ്റി? ഞാനെപ്പോഴും പൈസ ചെലവാക്കുന്ന പറഞ്ഞു, ഏട്ടനൊന്നും മഴക്കാം. അത് മോളെ സാരമില്ല, അവൻ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ വളർന്നവനാണ്, അതിൻ്റെ ഒരു പിശുക്ക് തന്നെയാണ് അവൻ കാണിക്കണം. മോള് സാരമാക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ആവശ്യത്തിന് ഞാൻ എവിടെ പോയി ചോദിക്കണം? അച്ഛൻ്റെ സർജറി കഴിഞ്ഞിരിക്കുക, അതുപോലെ ഓർക്കാതെ അച്ഛൻ്റെ അടുത്ത് പോയി പോക്കറ്റ് മണി ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നു. അവൻ അങ്ങനെയൊക്കെ പറയും. ഞാനും നീ മോളും 3 പേരുടെ കാര്യം നോക്കണ്ടേ? അവൻ അവൻ്റെ അച്ഛനെ പോലെയാ, അത് കണ്ടാണ് അവൻ വളർന്നത്. അപ്പോൾ പിന്നെ അവൻ അതല്ലാതെ വേറെ എന്ത് കാണിക്കും? അവൻ്റെ അച്ഛനോട് ചോദിക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. അറിഞ്ഞ് തന്നാൽ മാത്രമേ ഞാൻ വാങ്ങിക്കൂ, ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. എൻ്റെ കണ്ണിൽ നോക്കിയാൽ അവൻ അവൻ്റെ അച്ഛൻ്റെ അത്രയും പ്രശ്നക്കാരനൊന്നും അല്ല. അതമ്മയ്ക്ക് ചേട്ടൻ്റെ സ്വഭാവം ശരിക്കും അറിയാത്തോണ്ടാ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒത്തുപോകാൻ. ഞാൻ എന്തെങ്കിലും ജോലി നോക്കിയാലോ എന്ന് ആലോചിക്കുക. അതൊന്നും അവൻ സമ്മതിക്കില്ല. അവൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഇതേപോലെ തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ എന്തൊരു കോലാഹലമായിരുന്നറിയാമോ? ശരി, പോയിട്ട് വരും. ചേട്ടാ, ഇന്ന് വൈകുന്നേരം നേരത്തെ വരൂ. എന്തിനു? നമുക്കിന്ന് പുറത്തു പോയി കഴിക്കാം, കുറെ നാളായില്ലേ. നിന്റെ അച്ഛൻ അതിനുള്ള സ്ത്രീധനമൊന്നും തന്നിട്ടില്ല മോളെ. വല്ലപ്പോഴും ഒന്ന് പുറത്തു പോയി കഴിച്ചെന്ന് വെച്ചു എന്ത് സംഭവിക്കാൻ അവിടെ? ഇല്ല, നിനക്കൊന്നും സംഭവിക്കൂല. നീ ഇവിടെ ദിവസവും തിന്നും കുടിച്ചിരിക്കുന്നു, ഇന്ന് ഹോട്ടലിൽ പോയി തിന്നും കുടിച്ചിരിക്കണം, ഇത്രേ ഉള്ളു വ്യത്യാസം. ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് വരുമാനമില്ലെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ തരം തരച്ച് സംസാരിക്കരുത്. ശരിക്കും ഇവിടെ എടുക്കുന്ന പണി ഞാൻ വേറെ എവിടെയെങ്കിലും പോയി എടുത്തെങ്കിൽ എനിക്കിപ്പോൾ ശമ്പളമെങ്കിലും കിട്ടിയാന്. പിന്നെ 2 ബാത്റൂം കഴുകി വെച്ച് കറി ഉണ്ടാക്കിയാൽ കിട്ടും കൊട്ടക്കണക്കിന് ശമ്പളം. എൻ
എന്തു പറ്റി? നിനക്ക് വയ്യേ? നിന്നെ പുറത്തു കാണാ ഇല്ലല്ലോ. ഇല്ലടാ, വയ്യ. പീരീഡ്സിന്റെ വല്ലതും കഴിച്ചാ നീ? ഇല്ല, കഴിച്ചില്ല. അടുക്കളയിലായിരുന്നു. ഒടുക്കത്തെ ചൂടും അതിൻ്റെയാണെന്ന് തോന്നും. പാഡ് വയ്ക്കുമ്പം ഭയങ്കര റാഷസും എല്ലാം കൂടെ വയ്യ. നീ കപ്പ് വാങ്ങി, അതാ നല്ലത്. ഞാൻ 2 വർഷമായിട്ട് അതാ ഉപയോഗിക്കണ. ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടോ എൻ്റെ, പക്ഷെ പേടിയായിച്ചു എനിക്ക്. എന്തിനാ പേടിക്കുന്നേ? ഇപ്പോഴത്തെ പെണ്ണുങ്ങളെല്ലാം ഇതാ ഉപയോഗിക്കുന്നേ. അവർക്കില്ലാത്ത പേടി എന്തിനാ നിനക്ക്? പിന്നെ നിനക്ക് ഡെലിവറി കഴിഞ്ഞുകൊണ്ട് ലാർജ് മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഇവിടെ ഇല്ലേ. ശരി എന്നെ, പക്ഷേ കാശൊക്കെ എത്രയാവും? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നീ മോഹം കഴിയിട്ട് എണീറ്റ് വാ. നീ എന്താ മുറ്റത്ത് ലൈറ്റ് ഇടാത്ത? വല്ല ഉണ്ടാക്കിയ? നീ വിശക്കുന്നു. ഇല്ലട്ടാ, പീരീഡ്സാ. പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരൂ. പിന്നെ ചേട്ടാ, എനിക്കൊരു 1500 വേണമായിരുന്നു. നിനക്ക് എന്തിനാ ഇത്രയും കാശ്? അത് മെൻസ്ട്രൽ കപ്പും പിന്നെ എന്റെ സ്റ്റെറിലൈസർ ഒക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിക്കാനാ. ഓ, ഞാൻ കണ്ടു കൊറേ എണ്ണങ്ങള് വീഡിയോ ചെയ്യുന്നത്. എടി, ഇതൊന്നും ഇവിടെ വേണ്ട. സാധാരണ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നത് നീ ഉപയോഗിച്ചാ മതി. ചേട്ടാ, ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലാഭമാണ്. 10 വർഷം വരെ യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും ചേട്ടനെ പാഡിന് വേണ്ടി കാശ് മേടിക്കണ്ടല്ലോ, അതിനും കൂടെ വേണ്ടിട്ടാ. പിന്നെ ആയിഷനെ സഹായിക്കും, കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. എടി, വല്ലവരും തള്ളുന്ന കണ്ട് നീ തുള്ളല്ലേ? ആ പാഡിന്റെ പൈസ ഞാൻ തന്നേക്കാം, നീ തൽക്കാലം അത് ഉപയോഗിച്ചാ മതി. ചേട്ടാ, അടുക്കളയിൽ നിക്കാൻ വയ്യ, ഭയങ്കര ചൂട്. പിന്നെ പാഡൊക്കെ വെച്ചിട്ട് നിക്കണത് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. ഒരെണ്ണം വാങ്ങിക്കാൻ കാശ് താ ചേട്ടാ. ഞാനാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്, നീ ഇവിടെ സമ്പാദിച്ചെന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടില്ലല്ലോ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ എന്തുപയോഗിക്കണം എന്നുവരെ ഞാൻ തീരുമാനിക്കും. വെറുതെ കിടന്ന് ചാടല്ലേ. വല്ല ഉണ്ടാക്കി വെക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ ഒരു ജോലി നോക്കി ഐഷ, നാളെയാണ് ഇന്റർവ്യൂ. അത് നല്ലതായി, നിന്റെ കാര്യത്തിൽ അത് അനിവാര്യമാണ്. അതെ, എന്തിനും ഇതിനും ചേട്ടനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ മടുത്തു. ചേട്ടനെ ഞാൻ ജോലിക്ക് പോകാൻ താല്പര്യമില്ല, എല്ലാം ഏട്ടൻ തന്നെ നോക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ അതായിരിക്കും. ചേട്ടനോട് പോലും പറയാതെ ഞാനിപ്പോൾ ഈ ജോലിയുടെ കാര്യം നോക്കിയേ. അതുകൊണ്ട് അച്ഛനെ വിളിച്ച് ഞാൻ ഇന്റർവ്യൂവിന് പോകാൻ കുറച്ച് കാശ് വെച്ചു. കിട്ടിയ ഭാഗ്യം. അത് നന്നായി, ജോലിയുള്ളത് നല്ല കാര്യമാ. എന്ത് പറ്റി? ഇല്ല, ഒന്നുമില്ല. ഞാൻ പിന്നെ വരാം. ഏട്ടാ, അച്ഛനിട്ട പൈസ എന്തിനാ എടുത്തത്? അതിന് ഞാൻ നിന്നോട് അനുവാദം ചോദിക്കണോ? വീട്ടിലത്തെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു, ആ പൈസ ഞാൻ അങ്ങ് എടുത്തു. എന്റെ ആവശ്യത്തിന് അച്ഛനിട്ട പൈസ ഏത്? നിന്റെ ആവശ്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ടല്ലോ. അല്ല, അല്ലെങ്കിൽ നിന്നെ പെട്ടെന്നുണ്ട് ഇത്ര വലിയൊരു ആവശ്യം? ഞാനൊരു ജോലി നോക്കി, ഇന്റർവ്യൂവിന് പോവാൻ അച്ഛനിട്ട് തന്ന പൈസയാ. എനിക്കത് വേണം. ഓ, അവിടെ വരെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ? നീ ഒരിടത്തും പോകുന്നില്ല. നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. പൈസ ഇല്ല, ഒരു കോപ്പും ഇല്ല. എന്റെ ചെലവില് എന്നെ ധിക്കരിച്ച് ഈ വീട്ടിൽ താമസിക്കുന്നവര് ഇവിടെ വേണ്ട. താങ്ക് യു ആയിഷ. ആയിഷ സഹിച്ചില്ലായിരുന്നെങ്കിൽ ഇന്റർവ്യൂവിന് പോകാനും ജോലി കിട്ടാനും യാതൊരു വഴിയില്ലായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, നിനക്കൊരു ജോലിയായല്ലോ. എന്നാ ജോയിൻ ചെയ്യണേ? നാളെ തന്നെ. ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണ്. ശമ്പളം കിട്ടുമ്പോൾ ഫസ്റ്റ് നിന്റെ കടം തന്നെ തീർക്കാം. അതൊക്കെ അപ്പം നോക്കാം. നാളത്തേക്ക് നീ റെഡിയാവുക. രാത്രി ഒരുപാട് ലേറ്റ് ആവുമോ വരാൻ? ആകുമായിരിക്കും, ആദ്യത്തെ ദിവസമല്ലേ, അതൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ശരി, നീ നോക്കി വരണം. മോളെ എന്ത് ചെയ്യും? ഞാൻ നോക്കണോ? നാളെ അമ്മയടുത്താക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏട്ടന് താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാം എൻ്റെ റിസ്ക്കാണ്. പോകെ പോകെ അതൊക്കെ അങ്ങ് ശരിയാവും. വീട്ടിലെ ഒരു ചെലവിൻ്റെ പങ്ക് നീ കൊടുക്കാറാവുമ്പോൾ ബീബിന് അതൊക്കെ അങ്ങ് മാറ്റി ചിന്തിച്ചോളൂ. അങ്ങനെ കരുതുന്നു. ശമ്പളം കിട്ടിയിട്ട് വേണം വാങ്ങാൻ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ വാങ്ങാം. ആദ്യം നീ പറഞ്ഞില്ലേ ആ മെൻസ്ട്രൽ കപ്പ്, പിന്നെ മോൾക്ക് കുറച്ച് നല്ല ഉടുപ്പുകൾ, പിന്നെ വീട്ടിലെന്തെങ്കിലും കൊടുക്കണം. എല്ലാം നടക്കും. കൃപ, ഒന്നിങ്ങ് വന്നേ. ഇതുവരെ ഞാൻ കാണാത്ത പല സാധനങ്ങളും ഈ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടല്ലോ. എന്താ ഇതൊക്കെ? ഞാൻ പറയാൻ മറന്നു, എനിക്ക് സാലറി കിട്ടി, അതിൽ വാങ്ങിച്ചതാ ഈ സാധനങ്ങളൊക്കെ. പിന്നെ ഞാൻ ചേട്ടൻ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടുമെന്ന് നീ കരുതണ്ട. എടി, നിന്റെ ചെലവിൽ ജീവിക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ശമ്പള പൈസ മൊത്തം എൻ്റെ തന്നേക്കും, ഞാനത് സൂക്ഷിക്കാം. നിനക്കത് എങ്ങനെ ചെലവാക്കണമെന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ ഇത്രയും പൈസ ഒന്നും നീ ഒരുമിച്ച് കണ്ടിട്ടില്ലല്ലോ, അതിൻ്റെ ആക്രാന്തം കാണിക്കും. അത് വേണ്ട, ചെലവിൻ്റെ പൈസ ഞാൻ തരാം. പിന്നെ എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്, അതിനു വേണ്ടിയാണ് ഞാൻ ജോലിക്ക് തന്നെ പോകുന്നത്. കുറച്ച് പൈസ കൈ വന്നതിൻ്റെ അഹങ്കാരം കണ്ടില്ലേ?
എന്നെ എടുത്ത് സംസാരിക്കാറായി. ഇതാണ് കല്യാണം കഴിഞ്ഞ ഒന്നിനെയും ജോലിക്ക് വിടാത്തത്. അനുസരണ കാണില്ല ഒന്നിനും. ഞാൻ ജോലിക്ക് പോയെന്നും പറഞ്ഞിട്ട് ഇവിടെ ഒന്നും മാറിയിട്ടില്ല. പഴയ കൃപ തന്നെയാണ് ഞാൻ. എനിക്ക് കയ്യിൽ കുറച്ച് കാശ് വേണം, അതിനു വേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അത്രേ ഉള്ളൂ. ഡീ കാണാം, നീ ഒരു പെണ്ണാ. ഒരു ആണിനെ പോലെ നിന്നെ കൊണ്ട് എത്ര ദിവസം ഇങ്ങനെ ജോലി എടുത്ത് കഷ്ടപ്പെടാൻ പറ്റുമെന്ന് കണ്ടറിയാം.